സഹൃദയരെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 2020 വയലാർ അവാർഡ് നേടിയ ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കവിതാ സമാഹാരമാണ്. സി രാധാകൃഷ്ണൻ്റെ മനോഹരമായ അവതാരിക ഈ പുസ്തകത്തിൻ്റെ പൊലിമ കൂട്ടുന്നു. മലയാള സാഹിത്യത്തിൽ കവിതകൾ മരിക്കുന്നില്ല എന്ന സത്യം ഏഴാച്ചേരിയുടെ രചനകൾ നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നു. എരിവും പുളിയുമുള്ള മധുരക്കറി എന്നാണ് സി രാധാകൃഷ്ണൻ ഏഴാച്ചേരി കവിതകളെ വിശേഷിപ്പിച്ചത്. MD രമണീയം ഒരു കാലം എന്ന കവിതയിൽ MDയുടെ കഥാപാത്രങ്ങൾ മലയാള സാഹിത്യത്തിന് നൽകിയ അതുല്യ സംഭാവനകളെ ആദരപൂർവം ഓർക്കുന്നു. ഒരു സ്ത്രീജന്മത്തിലെ മുഴുവൻ വേദനയും ത്യാഗവും എങ്ങുനിന്നോ വന്ന പാട്ടുകാരി പാടിത്തരുന്നു. പുഴയോരത്തെ ബാവുൾഗായികെ, നിന്നിൽ കൂടാർന്നഭയം കൊതിക്കുന്നി ദാസന്ന വാസന്തങ്ങൾ എന്ന് കവി പറയുമ്പോൾ സ്ത്രീജന്മത്തിൽ അഭയം തേടുന്ന ആശ്വാസങ്ങൾ കാണാം. ത്യാഗവതികൾ മിണ്ടാറില്ല വാക്കുകൾ തുളച്ചാലും എന്ന വരികൾ നമ്മെ എന്തൊക്കെയാണ് ഓർമ്മിപ്പിക്കുന്നത്? എല്ലാം പൊറുക്കും അപാരതയ്ക്കമ്മയെന്നാരാണു പേരിട്ടതാദ്യം, എല്ലാം മറക്കും വികാരത്തുരുത്തിന് മണ്ണെന്നു പേരിട്ട നാവാകണം. മണ്ണും പെണ്ണും ഒന്നായി ചേരുകയാണിവിടെ. മനുഷ്യൻ കാട്ടുന്ന എന്തൊക്കെ ക്രൂരതകളാണ് മണ്ണാകുന്ന അമ്മ പുറത്തു നൽകുന്നത്! വെറുക്കുവാനൊരു നിമിഷം നമുക്കു പോരും, ഇണക്കുവാനൊരു കോടി പിറവികൾ പോരാ എന്ന് തത്വജ്ഞാനിയായ കവി തിരിച്ചറിയുന്നു. മഞ്ഞുരുകുമിനിയുമീ നദിയുടെ കയങ്ങളിൽ മർത്യാവതാരം കുറിക്കും, ചേറിൽ പുതഞ്ഞ രഥം കരയേറ്റുവാൻ സൂര്യസുതന്മാർ പുനർജനിക്കും, കാടിൻ്റെ മക്കൾ ഘടോൽക്കജന്മാർ സൂര്യവേരിൽ മുളച്ചവയിൽ ചിന്തുകൾ, തിരിയാത്തൊരിന്ത്യ ചവിട്ടിത്തിരിക്കുവാൻ അലകായുധങ്ങൾ അലങ്കരിക്കും. പിറകോട്ടു പായുന്ന ഭാരതത്തിൽ ഇനിയും സൂര്യപുത്രന്മാർ പിറവിയെടുക്കുമെന്നും ചെളിയിൽ നിന്നും നാടിനെ ഉയർത്തിയെടുക്കുമെന്നും കവി പ്രത്യാശിക്കുന്നു. ശലോമോൻ എന്ന സോളമനും പ്രണയ സരസേറ്റി നടന്ന ഖലീൽ ജിബ്രാനും വെർജീനിയയിലെ ഒരു ഉത്സവരാവിൽ കണ്ടുമുട്ടിയാൽ എങ്ങനെയിരിക്കും എന്ന ഭാവനയാണ് ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കവിത. ഏതു കാലത്തിലും ഏതു ലോകത്തിലും എത്ര നിരാസപരിഹാസമേൽക്കിലും പ്രാണന്റെ ഭാഷ തിരിച്ചറിയപ്പെടും ഭൂമണ്ഡലം തിരിയുവോളം, സോളമൻ പ്രണയഗായകനെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തോട് വറ്റാത്ത ആസക്തിയാണ് കവിക്ക്. ജീവിതത്തിൻ്റെ മാനവിക മൂല്യങ്ങളോടും അതേ ആസക്തി വച്ച് പുലർത്തുന്നു കവി. ആറ്റുനീരിൽ മുഴുകി നിവരും ശുദ്ധമർത്യതയോടെനിക്കെന്താർത്ഥിയാണെന്നോ എന്ന കവിവാക്യം മാനുഷിക മൂല്യങ്ങളോടുള്ള അടങ്ങാത്ത ലഹരിയാണ് കാണിക്കുന്നത്. സത്യവും നീതിയും പുലരുവാൻ എന്നും കാത്തിരിക്കുന്ന കാലം മകുടിയും പുലിനഖവുമേന്തിയ കിരാതൻ കൂടിയാണ്. ഏത് ഘട്ടകാലത്തിലും നന്മയുടെ നീതിയുടെ ശബ്ദമായി സർഗവാസനകൾ ഉദിച്ചുയരുമെന്ന് കവി പ്രതീക്ഷിക്കുന്നു. ആ വെളിച്ചം ഏതെങ്കിലും ഒരു കൊലക്കത്തിക്കോ തോക്കിനോ തച്ചുകെടുത്താൻ പറ്റുന്ന ഒന്നല്ല. എത്ര നീച സുനാമി വന്നാലും ക്ഷുബ്ധ യൗവനപ്പൂ കൊഴിഞ്ഞാലും മർത്യജീവിത സർഗകാമങ്ങൾ തൊട്ടുണർത്തുമശാന്തകാലത്തെ ചോര കൊണ്ടൊരുദാരമാം നേരിനെ കാലശൂലത്തിനാവില്ല മൂടുവാൻ, തൂക്കുകൊണ്ടൊരശാന്ത സമസ്യയെ നിർക്കുവാൻ വിഷക്കാറ്റിനാവില്ല എന്ന് ഗൗരീലങ്കേഷിന് ആദരമർപ്പിച്ചുകൊണ്ട് കവി ഓർത്തെടുക്കുന്നു. വിദ്യ കൊണ്ട് സമ്പന്നമായ കേരളീയ ജീവിതത്തിൽ പോലും സാംസ്കാരിക പ്രവർത്തകർക്ക് നേരെ നീളുന്ന വിഷക്കാറ്റിനെ തച്ചു തകർക്കുവാൻ ഇനിയും നാവുകൾ ഉയരും എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കവിത. നോക്കി നിൽക്കെ പടർന്നു മണൽക്കാട് ആർത്തരാമഭയാർത്ഥികൾക്കൊപ്പം, ഗംഗ മറ്റൊരു ജോർദാൻ നദിയായി ജന്മനാട്ടിൽ നാം അന്യരായെന്നു എന്ന് അഭയാർത്ഥികൾ എന്ന കവിതയിൽ കവി ആശങ്കപ്പെടുന്നു. സ്വന്തം നാട്ടിൽ അന്യരെപ്പോലെ ജീവിക്കേണ്ടി വരുന്ന പൗരന്മാരല്ലാത്ത ജന്മങ്ങളെക്കുറിച്ച് കവിഹൃദയത്തിന് ആശങ്കപ്പെടാതിരിക്കാനാവില്ലല്ലോ. സ്വന്തം വ്യക്തിത്വം തനിക്ക് എത്രമേൽ പ്രിയപ്പെട്ടതാണെന്നും മറ്റൊന്നിനും വേണ്ടി അത് തച്ചുടക്കാൻ തയ്യാറല്ലെന്നും കവി ഇടയ്ക്കിടെ പറയുന്നു. അവർക്ക് കൂടെ കൂടാനിഷ്ടമാണെന്നാൽ എൻ്റെ കറുത്ത പാഴീണത്തോടിണങ്ങാനാകുന്നില്ല എന്ന് ബന്ധങ്ങളെ തിരിച്ചറിയുമ്പോഴും, ഇടത്തെ വശം ചേർന്നൊരിത്തിരി തേനും നക്കി കറുത്ത ഗസൽ മൂളിയുള്ളൊരീ നടത്തത്തെ തിരുത്താൻ പണി നീലവാകതൻ നിഴൽ പറ്റിച്ചിരിക്കും നിന്നെ ചേർത്ത് നെറ്റിയിൽ ചുംബിക്കുമ്പോൾ ആ വ്രതശുദ്ധം വിയർപ്പാണെനിക്കിഷ്ടം എന്ന് അഹങ്കരിക്കാൻ കവിക്കാവുന്നത്
സ്വയം എത്രമേൽ മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. നെരീണങ്ങളെ നെഞ്ചോട് ചേർത്ത് കറുത്ത ഗസലിൻ്റെ പാട്ടുകാരൻ പാലസ്തീൻ പക്ഷികൾക്കു വേണ്ടി പാടുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പ്രണയമാണ് എൻ്റെ കവിതയാണ്, എൻ്റെ വികാരമാണ് ആ ശിലാവിഗ്രഹം, എൻ നെടുവീർപ്പ് ഘനീഭവിച്ചുണ്ടായ സ്വർണക്കുമിളകളാണ് ആ വിളക്കുകൾ. കവിത വറ്റിയ നീചകാലത്തിൻ കപടഗർവിനോടംഗം കുറിക്കാൻ കവി തയ്യാറായിക്കഴിഞ്ഞു. രോഹ്യൻഗ്യകൾ വന്ന് പിഞ്ചുകൈ നീട്ടുന്നു, തിരെ കുരുന്നുവിരലുകളാൽ ചിത്രവാതിലിൽ തത്വമസിയെന്നെഴുതുന്നു. ഭാരതമേ സാരാനാഥ സനാതന താരകമേ കൺതുറക്കൂ, മരിക്കാത്ത സീത പുലർന്ന പുലങ്ങൾ തോറും മർത്യജീവിതമേ സത്യമെന്നു ചിലയ്ക്കുന്ന കിളികൾക്ക് കുത്തിപ്പെറുക്കാൻ വരിനെല്ലു വിതറുന്ന കാലമേ സ്വസ്തി, നിലാവേറ്റുവിരിയുന്നൊരാർദ്രതേ സ്വസ്തി എന്ന് കവി പ്രത്യാശിക്കുകയും എത്ര വിശ്വം ഭവത്യേകനീടം എന്ന തത്വം മറക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കവി വിശ്വസ്നേഹത്തിൻ്റെ പടവുകൾ കയറുകയാണ്. അഞ്ചു ദേശം വേണ്ട അരക്കില്ലവും വേണ്ട കർമ്മപാശച്ചരടറ്റ ചതിയൻ്റെ ധർമ്മോപദേശങ്ങൾ വേണ്ടൊരു നേരത്തെ അന്നമേ വേണ്ടു എന്ന് അഭയാർത്ഥികൾക്കു വേണ്ടി ശബ്ദമുയർത്തുന്നു കവി. എങ്കിലും നിരന്നു കാർഗൊണ്ടലായി നിൽപ്പതാണ് ആകാശം, ഞാൻ ഇരന്നു വാങ്ങിച്ചതാണ് ഈ ജന്മമതിൻ ചൂട്ടിൽ എന്ന് ജീവിതത്തോടുള്ള ആസക്തിയും കവി കാണിക്കുന്നു. ഞാനാകുമീ അമാവാസിയെ നീ തൊട്ടതാഴങ്ങളിൽ മഴച്ചൂരറിഞ്ഞു, ദാരിദ്ര്യരേഖയ്ക്ക് താഴെത്തിളയ്ക്കും ഒരസുര താളങ്ങൾ തന്നാർദ്രതയെ, നീയാണ് അപാരതയെന്ന് വിളിച്ചതും നെറുകയിൽ ചുംബിച്ചുണർത്തിയതും എന്ന് സ്നേഹഗായകനെ ഓർക്കുകയാണ് കവി. ചോദ്യം ചെയ്യലുകളിൽ, സദാചാരത്തിൻ്റെ വേലിക്കെട്ടുകളിൽ കോലുകൊണ്ട് മരണം വരിക്കേണ്ടി വരുന്ന പ്രണയത്തെ ഓർത്ത് കവി വ്യസനിക്കുന്നു. ഒന്നിച്ചു മെല്ലെ നടക്കാം, പുലിമട പിന്നിടുവോളമീ മർത്യസുഗന്ധങ്ങളെല്ലാം ഒളിക്കാം, മണം പിടിച്ചലയോ പെണ്ണേ വരുന്ന തൊളിയമ്പുകൾ, വനം നമ്മെ തിരിച്ചറിഞ്ഞാലോ എന്ന് ആശങ്കപ്പെടേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. മടകളിൽ ഇരകളെ കാത്തിരിക്കുന്ന സദാചാരപ്പുലികൾ ദംഷ്ട്രകാട്ടി പുറത്തേക്ക് വരുന്നത് സുഗന്ധങ്ങളുള്ള മനുഷ്യരെ തേടി തന്നെയാണ്. മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്ത ശൃംഗത്തിൽ സദാ പുഞ്ചിരിപ്പുവുമായി യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ട കവി പോയ കാലത്തിൻ്റെ സാഹിത്യ സ്മരണകളിൽ കൂടെ കൂടെ കുളിച്ചു കയറുന്നു. ആശാനും ഉള്ളൂരും വള്ളത്തോളും ഇടശ്ശേരിയും വൈലോപ്പിള്ളിയും നിർത്താതെ പെയ്യിച്ച സാഹിത്യപ്പൂമഴയിൽ കവി നനഞ്ഞു കുതിരുന്നു. അവരുടെയൊക്കെ ഇടയിൽ സാധാരണക്കാർക്കിണങ്ങനാം പാണനായി, വേലിക്കുമപ്പുറം നിൽക്കും നിഷാദനായി, പണയപ്പെടുന്നവർക്കു വേണ്ടി പാട്ടുപാടാൻ, നാവില്ലാത്തവർക്കു വേണ്ടി സത്യത്തിൻ്റെ പാട്ടുകാരനായി കവി നമുക്കൊപ്പം തന്നെയുണ്ട്. കടലും ചുരങ്ങളും പിന്നിട്ട് യോർദാൻ്റെ കരയിൽ നിന്നണയും ഈ ഒട്ടകച്ചുരാർന്ന കവിതയും ചേർന്ന് പരകോടിക്കരങ്ങളാൽ മഹിതസ്നേഹമെന്നെഴുതുന്നിടത്താണ് മലയാള തിരുവോണ സർഗസായുജ്യം. അതുവരെ കിയോണ ബില്ലുമൂഞ്ഞാലും തിരുവരങ്ങും വെറും പൂജ്യം എന്ന തിരിച്ചറിവ് തന്നെയാണ് സ്വന്തം സ്വത്വത്തിലേക്കുള്ള കവിയാത്ര. സമൂഹത്തിലെ അനീതികളോട് നിരന്തരം കലഹിക്കുന്ന കവി തൻ്റെയും തൻ്റെ സമാന ഹൃദയരുടെയും ചിന്താസരണിയെ ലാളിക്കുകയും അതിലഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. നിങ്ങളുടെ വായനയിലേക്ക് മഹത്തായ ഈ പുസ്തകം സമർപ്പിക്കട്ടെ.